السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മൾ ഇത് 8/12/2016 ഒന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. നമ്മൾ ചർച്ച ചെയ്തു സുന്നത്തും ബിദഅത്തും പരമ്പരയിൽ, അഞ്ച് പരമ്പര ചർച്ച ചെയ്തു. ഇതിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കബറുകൾക്ക് മേൽ പള്ളി പണിയൽ, അല്ലെങ്കിൽ കബറുകൾക്ക് മേൽ നിസ്കരിക്കൽ, കബറുകളെ തവജ്ജുഹാക്കിയിട്ട് നിസ്കരിക്കൽ, കബറുകളെ അഭിമുഖമാക്കിയിട്ട് നിസ്കരിക്കൽ, ഇതൊന്നും ഇതെല്ലാം ഹറാമാണ്. കബറുകൾക്ക് മേൽ മസ്ജിദുകൾ പണിയൽ, ബിനാ എടുപ്പുകൾ എടുക്കലൊക്കെ പാടില്ല. അതേപോലെ കബറുകൾക്ക് മേൽ വിളക്ക് കത്തിക്കുക, തിരി കത്തിക്കുക, ഇതൊക്കെ ശപിക്കപ്പെട്ട കാര്യങ്ങളാണ് എന്ന് ഹദീഫുകളിലൂടെ അതിന് വിശദീകരണങ്ങളിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ വിഷയം തന്നെ സൂറത്തുൽ കഹ്ഫിൽ 21 ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ ആലൂസി റൂഹുൽ മഅാനി തഫ്സീറിലും തഫ്സീർ ഇബ്നു കഥീറിലും തഫ്സീർ ഇബ്നു റജബ് ഇതിലൊക്കെ കാണാം വിഷയങ്ങൾ. ഈ ആയത്ത് നമുക്ക് ആദ്യം നോക്കാം. സൂറത്തുൽ കഹ്ഫ് എല്ലാവരും വെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് ഓതി പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫിൽ 21 ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا وكذلك أبرقال عثرنا نعم كان يقولون أرك عليهم أبرك ليه ليعلموا أبر عريم بدر بندي أن وعد الله حق നിശ്ചയം അള്ളാഹുവിന്റെ വാഗ്ദാനം വഅദ് എന്നത് സത്യമാണ് ഹഖ് ആണ് എന്നത് നിശ്ചയം അന്ത്യദിനം ലാ റൈബ ഫീഹ അത് സംശയിക്കുമെന്ന വിഷയത്തിൽ ഒരു സംശയവും ഇല്ല റൈബ് ഇല്ല ലാ റൈബ ഇത് യതനാസഉന ബൈനഹും തനാസ എന്ന് പറഞ്ഞാൽ തർക്കിച്ചുകൊണ്ട് ഇത് അപ്പോ യതനാസഉന ബൈനഹും അവർക്കിടയിൽ തർക്കിച്ചുകൊണ്ടിരുന്ന സന്ദർഭം അംറഹും അവരുടെ കാര്യം فَقَالُوا ابْنُوا عَلَيْهِمْ അംറഹും അവരുടെ കാര്യം ആരുടെ കാര്യം അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യം അതായത് ഏതാനും യുവാക്കൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അന്നത്തെ രാജാവിന്റെ അല്ലെ ചക്രവർത്തിയുടെ നിലപാട് കാരണം ബഹുദൈവത്വപരമായ നിലപാട് അപ്പോൾ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ ഒരു ഗുഹയിൽ ഏതാനും സത്യവിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാർ അഭയം തേടുന്ന ഒരു സന്ദർഭമുണ്ടായി. അങ്ങനെ അള്ളാഹു അവരെ അങ്ങ് ഉറക്കിക്കിടത്തി അവിടെ പിന്നീട് അള്ളാഹു അവരെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു. 300 അല്ലെ 309 വർഷമാണ് ഹിജ്റ കലണ്ടർ പ്രകാരമാണെങ്കിൽ 309 വർഷം എന്നായി അവർ ഉറങ്ങിക്കിടന്നത് എന്ന് പറയുന്നു. അപ്പോ ഈ സമയത്ത് അവരെ പിന്നീട് ഭരണമട മാറിയിരുന്നു. അങ്ങനെ അവരെ ആ ഉറക്കിക്കിടത്തിയ ആ അവസ്ഥയിൽ നിന്ന് അവരെ ജീവിപ്പിച്ചു. അല്ലെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ ജീവനുണ്ട്, അവർ മരിച്ചിട്ടില്ല. അപ്പൊ ഇത് പരലോക വിശ്വാസത്തിന് ഒരു തെളിവായിട്ട് അള്ളാഹു ഇവർക്ക് കാണിച്ചു കൊടുത്തതാണ്. കാരണം ആ സമൂഹത്തിൽ പരലോക വിശ്വാസത്തെ സംബന്ധിച്ച് പുനർജന്മത്തെ കുറിച്ചൊക്കെ മിഥ്യമായ സത്യമല്ലാത്ത ചില ധാരണകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർ പരലോക വിശ്വാസം രൂഢമൂലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് അവർക്കൊരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് അന്ത്യദിനം വരുമെന്നും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, ലാ റൈബ ഫീഹ അതിൽ ഒരു സംശയവും ഇല്ല എന്ന്. എന്നിട്ട് അവരെന്ന് പറഞ്ഞു ഫഖാലു അവരുടെ ഈ അസ്ഹാബുൽ കഹ്ഫിനെ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ അവർക്ക് തമ്മിൽ തർക്കം അഭിപ്രായ വ്യത്യാസമായി. ഈ രണ്ടാമത്തെ
അപ്പൊ അസ്ഹാബുൽ ഖഹ്ർ ഈ ഗുഹാവാസികളെ, ഗുഹാവാസികൾ പിന്നീട് മരിച്ചു, അവർ പുനർജനിച്ചെങ്കിലും പിന്നീട് മരിച്ചു. അപ്പൊ അവരെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമായി. ഫഖാലു ബിനു അലൈഹിം ബുന്യാന, ഒരു കൂട്ടർ പറഞ്ഞു, ഫഖാലു പറഞ്ഞു, ഇബ്നു പണിയണം, അലൈഹിം അവർക്ക് മേൽ, ബുന്യാന ആ ഒരു കെട്ടിടം. അത് തഫ്സീറിൽ പറയുന്നത് അവരുടെ ഗുഹാമുഖം ജസ്റ്റ് അങ്ങ് അടച്ചിട്ട് ഒരു എടുപ്പ് ഒരു അടച്ചിട്ട് അത് അവരുടെ അവിടെ തന്നെ കിടക്കട്ടെ. എന്തോ അള്ളാഹു അവരുടെ കാര്യം അള്ളാഹുവിന്റെ അടുത്താണ്, അപ്പോ അവർ വേറെ ഒന്നും ചെയ്യണ്ട എന്ന്. ഇനി മറ്റൊരു കൂട്ടർ പറഞ്ഞു, ആ അവർ തന്നെ പറഞ്ഞു, റബ്ബുഹും ആലംബിഹിം, റബ്ബുഹും അവരുടെ നാഥൻ ആലംബിഹിം അവരെ കുറിച്ച് ഏറ്റവും അറിയുന്നവരാണ്. പാലല്ലതയിലെ വലവു ആലാംബിഹിം, എന്നാൽ അവരുടെ കാര്യത്തിൽ സ്വാധീനമുള്ളവർ പറഞ്ഞു. അപ്പോ അവർ പറഞ്ഞ എന്താണ്, ഇല്ല ലത്തഹിദന്ന, നിശ്ചയം നാം ഉണ്ടാക്കും, അലൈഹിം അവർക്കുമേൽ, മസ്ജിദ ഒരു സുജൂദിന്റെ സ്ഥാനം, അല്ലെങ്കിൽ പള്ളി മസ്ജിദ് പണിയും എന്ന് പറഞ്ഞു. ഈ രണ്ടഭിപ്രായങ്ങൾ വന്നു. ഈ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞത് ആരാണ് എന്ന വിഷയത്തിൽ തഫ്സീറിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതായത് മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ പള്ളി പണിയും അവർക്കുമേൽ പള്ളി പണിയും എന്ന് പറഞ്ഞത് അവരുടെ വിഭാഗത്തിലെ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്, അല്ല മുശ്രിക്കുകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങളാണ് എന്ന വാദത്തെ പലരും ഖണ്ഡിക്കുന്നുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ പണിയുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ യഹൂദി നസാറാക്കൾ അള്ളാഹു ശപിച്ചത് അവർ ഖബറുകൾക്ക് മേൽ ഇടുപ്പുകൾ സ്ഥാപിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഖബറുകളെ മസ്ജിദുകളാക്കിയത് കൊണ്ടാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് മുശ്രിക്കുകളാണെന്നുള്ള വീക്ഷണമുണ്ട്, മുസ്ലിങ്ങൾ ആണ് എന്ന വീക്ഷണമുണ്ട്. പക്ഷെ ഇനി എന്താണെങ്കിലും നമുക്ക് ദീനുൽ ഇസ്ലാമിൽ, നമ്മുടെ ശരീഅത്തിൽ, നമുക്ക് മുൻകാല ശരീഅത്ത് അല്ല ബാധകം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, ഖബറുകൾക്ക് മേൽ, അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറുകൾക്ക് മേൽ എടുപ്പുകൾ എടുക്കുന്നതിനെ നിരോധിച്ചുകൊണ്ട് ഉള്ള ഹദീസ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഹദീസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ തർക്കിക്കേണ്ടതില്ല. ഇനി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ റൂഹുൽ മഅനിയിൽ പറയാം. തഫ്സീർ അൽ അരൂസി റൂഹുൽ മഅനി എന്നും പറയും. ഷിഹാബുദ്ദീൻ അസ്സൈദ് മഹ്മൂദ് അൽ അരൂസി എന്നവർ എഴുതിയ തഫ്സീറാണ്. 1217-1270 ആണ് ഹിജ്റ അദ്ദേഹത്തിന്റെ കാലഘട്ടം. വസ്തുദില്ലത്തിൽ ആയത്തി അല ജവാസിൽ ബിനായി അല ഖുബൂരി സുലഹായി വത്തിഹാദി മസ്ജിദിൻ അലൈഹ വ ജവാസി സ്വലാത്തി ഫീ ദാലിക. വസ്തുതില്ല ബിൽ ആയത്തി, ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിക്കപ്പെട്ടിരിക്കുന്നു. അല ജവാസി അനുവദനീയയുടെ വിഷയത്തിൽ, അൽ ബിനായി പണിയുന്നത്, അല ഖുബൂരി സുലഹായി സ്വാലിഹീന്റെ മർ സുലഹായി, സ്വാലിഹീങ്ങളുടെ ഖബറുകൾക്ക് മേൽ എടുപ്പുകൾ പണിയൽ അനുവദനീയമാണ് എന്ന് ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചിരിക്കുന്നു. വത്തിഹാദി മസ്ജിദിൻ അലൈഹ, അതിന്മേൽ ആ സ്വാലിഹീങ്ങളുടെ ഖബറുകൾക്ക് മേൽ എന്ത് പണിയൽ, മസ്ജിദ് സുജൂദിന്റെ സ്ഥാനങ്ങൾ പള്ളികൾ പണിയുന്നതും ഇത് അനുവദനീയമാണ് എന്ന വിഷയത്തിൽ ഈ ആയത്ത് പ്രകാരം തെളിവിച്ചിരിക്കുന്നു. ജവാസി സ്വലാത്തി ഫീ ദാലിക, എന്നിട്ട് ആ പള്ളിയിൽ, അങ്ങനെ ഖബറുകൾക്ക് മേൽ സ്ഥാപിതമായ പള്ളിയിൽ, അല്ലെങ്കിൽ ഖബറുകൾക്ക് മേൽ നിസ്കരിക്കലിന്റെ ജായിസ് അത് ജവാസാണ് എന്നതും ആ വിഷയത്തിൽ തെളിവിച്ചിരിക്കുന്നു ഈ ഹദീ ഈ ആയത്ത് പ്രകാരം. വമിമ്മൻ ദക്കറ ദാലിക, ഇത് ഇങ്ങനെ തെളിവിപിടിച്ച ആൾ, ഈ ഇങ്ങനെ വാദിച്ചവർക്ക് ഉദാഹരണം, അങ്ങനെ പരാമർശിച്ചവരിൽ പെട്ടവരാണ് അഷിഹാബുൽ ഖഫാജി, ഷിഹാബുൽ ഖഫാജി എന്നയാൾ. ഫി ഹവാഷിഹി അലൽ ബൈളാനി, തഫ്സീർ ബൈളാനിക്ക് അദ്ദേഹം എഴുതിയ ഹാഷിയ അതിൽ. വഹുവ, എന്നാൽ അത്, ഖൗലുൻ ബാത്തിലുൻ ആത്തിലുൻ ഫാസിദുൻ കാസിദുൻ, ഈ അഭിപ്രായമുണ്ടല്ലോ, അതായത് ഖബറുകൾക്ക് മേൽ എന്ത് വെക്കാം, ഖബറുകൾക്ക് മേൽ പള്ളി സ്ഥാപിക്കാം എന്ന് ഈ ആയത്ത് പ്രകാരം വ്യാഖ്യാനിക്കുന്നത് ഖൗലുൻ ബാത്തിലുൻ, ബാത്തിലായ ഖൗൽ ആണ്. ആത്തിലുൻ, കൗലുൻ ആത്തിൽ നിരത്തകമായിട്ടുള്ള, ഒന്നിനും കൊള്ളാത്ത തെളിവാണ്, വാദമാണ്, ഫാസിദായ തെളിവ് കാര്യമാണ്, കാസിദായതാണ്, ഒരു വിലയുമില്ലാത്ത, ഒരു വിലയും കൽപ്പിക്കാൻ പറ്റാത്ത അഭിപ്രായമാണ് ഇത് എന്ന് റൂഹുൽ മഅനിയുടെ കർത്താവ് വ്യക്തമാക്കുകയാണ്. ഇനി അതിന് അദ്ദേഹം ഇനി തെളിവുകൾ ഉദ്ധരിക്കുന്നതാണ് അടുത്ത മൊഡ്യൂളിൽ ഇൻഷാഅല്ലാഹ്. ആയത്തിന്റെ വിശദീകരണ പ്രകാരം, അല്ലെങ്കിൽ 21 ആയത്തിൽ തെളിവിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഖബറുകൾക്ക് മേൽ, അതായത് സ്വാലിഹീങ്ങളുടെയും അമ്പിയാക്കളുടെയും ഖബറുകൾക്ക് മേൽ കുബ്ബകൾ പണിയൽ, കെട്ടിടം പണിയൽ, മസ്ജിദാക്കൽ, ഇതിന് തെളിവ് ഇല്ല എന്ന് ഈ തഫ്സീർ ആലൂസിയിൽ റൂഹുൽ മഅനിയുടെ കർത്താവ് വിശദമായിട്ട് പറയാണ്. അതിൽ കുറെ ഹദീസുകൾ വരുന്നുണ്ട്. ആ ഹദീസുകളാണ് ഇനി പറയുന്നത്, ഈ വിഷയത്തിൽ വന്ന ഹദീസുകളാണ് തഫ്സീറിൽ പിന്നീട് പരാമർശിക്കുന്നത്.
ഫഖദ് റവ അഹ്മദു വ അബൂ ദാവൂദ വ തിർമിദി വ നസാഇ വ ഇബ്നു മാജാ അലബ്നി അബ്ബാസ് അബ്ബാസ് ഖാല قال رسول الله صلى الله عليه وسلم لعن الله تعالى زائرات القبور والمتخذين عليها المساجد والسجود എന്ന് പറഞ്ഞാൽ ഇമാം അഹമ്മദ് അവർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇമാം അബൂ ദാവൂദ്, തിർമുദി, നസായി, ഇബ്നു മാജ ഇവരെല്ലാം രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ തൊട്ട് ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു തആല, അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു, സാഇറാത്തിൽ ഖുബൂരി, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ, വൽ മുത്തഹിദിന അലൈഹ അൽ മസാജിദ, ആ ഖബറുകൾക്ക് മേൽ പള്ളികൾ, സുജൂദിന്റെ സ്ഥാനങ്ങൾ സ്ഥാപിക്കുന്നവരെയും, വിളക്കുകൾ സ്ഥാപിക്കുന്നവരെയും ഈ കബറുകൾക്ക് മേൽ. ഇനി വീണ്ടും ഹദീസുകളെ മുസ്ലിമുൻ, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അലാ വ ഇന്ന മൻ കാന ഖബറകും കാനു യത്തഹിദൂന ഖുബൂർ അംബിയാഇഹിം മസാജിദ ഫ ഇന്നി അൻഹാകും അൻ ദാലിക അലാ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വ ഇന്ന മൻ കാന ഖബറകും, നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആളുകൾ, കാനു അവരായിരുന്നു, യത്തഹിദൂന അവർ സ്ഥാപിക്കുമായിരുന്നു, ഖുബൂർ അവരാക്കുമായിരുന്നു, ഖുബൂർ അംബിയാഇഹിം അവരുടെ അംബിയാക്കളുടെ, നബിമാരുടെ, പ്രവാചകന്മാരുടെ ഖബറുകളെ മസാജിദ പള്ളികൾ ആക്കുമായിരുന്നു. ഞാൻ അൻഹാക്കും, ഞാൻ നിങ്ങൾക്ക് വിലക്കുന്നു, നിരോധിക്കുന്നു, അൻദാലിക അതിനെ തൊട്ട്. അടുത്തത് അഹ്മദു അൻ ഉസാമതഹു വശൈഹാൻ വന്നസായൻ ആയിഷത ومسلم عن ابي هريره لعن الله تعالى اليهود والنصارى اتخذوا قبور انبيائهم مساجدا നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മറ്റൊരു ഹദീസാണ്, അല്ലാഹു തആല യഹൂദി നസാറാക്കളെ ശപിച്ചിരിക്കുന്നു, കാരണം അവർ അവരുടെ അമ്പിയാക്കളുടെ കബറുകളെ മസ്ജിദുകളാക്കി. ഇനി മറ്റൊരു ഹദീസ്, അഹ്മദ് വശൈഖാൻ വൻ നസായി ഇന്ന ഉലൈക ഇദാ കാന ഫീഹിം റജുൽ സ്വാലിഹു ഫമാത ബറു അലാ ഖബരിഹി മസ്ജിദ വസവറു ഫീഹി തിൽക സ്വറ ഉലൈക ശിറാറുൽ ഖൽഖി യൗമൽ ഖിയാമ. അതായത് മറ്റൊരു ഹദീസ് ഇതാണ്, ഇന്ന ഉലൈക കൂട്ടർ ഇദാ കാന ഫീഹിം അർജുൽ സ്വാലിഹു, നല്ലൊരു മനുഷ്യൻ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, എന്നിട്ട് ഫമാത, ആ നല്ല മനുഷ്യൻ മരിച്ചു, ബലവും അലാ ഖബ്രിഹി, അയാളുടെ ഖബറിന്റെ മേൽ അവർ പണിയും, എന്ത് മസ്ജിദ, ഒരു സുജൂദിന്റെ സ്ഥാനം, അല്ലെങ്കിൽ പള്ളി, വസവ്വറു എന്നിട്ട് അവർ ഫീഹി അതിനകത്ത് ചിത്രം, എന്ത് അസ്വറ തിൽക അസ്വറ, എന്നിട്ട് അതൊരു ആ അതൊരു ചിത്രമായിട്ട് ചിത്രങ്ങൾ വെച്ചിട്ട് ഉലായിക്ക ആ കൂട്ടർ ഷിറാറുൽ ഖൽഖി, അവർ സൃഷ്ടികളിൽ ഏറ്റവും ഷിറാറാണ്, ഏറ്റവും ഷറിന്റെ ആളുകളാണ്, യൗമൽ ഖിയാമ അന്ത്യനാളിൽ എന്ന്. അടുത്തത് അഹ്മദ് വത്തബറാനി ഇന്ന മിൻ ഷിറാറിൻ നാസി മൻ തുദരികുഹും സാഅത്തു വഹും അഹ്യാവൻ വമൻ യത്തഖിദുൽ ഖുബൂർ മസാജിദ. ഇനി മറ്റൊരു ഹദീസിൽ പറയുന്നത്, ഇന്ന മിൻ ഷിറാറിൻ നാസി, ജനങ്ങളിൽ ഷറിന്റെ ഏറ്റവും ഷറായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും മോശക്കാർ, മൻ തുദരികുഹും സാഅത്തു, അന്ത്യനാളിൽ എത്തിക്കുന്നവരാണ്, വഹും അഹ്യാവ്, ജീവിച്ചിരിക്കെ, ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ, അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അന്ത്യനാൾ വരിക. അങ്ങനെയുള്ള ആൾക്കാരാണ് അള്ളാഹു കാക്കട്ടെ, ഏറ്റവും ഷെറിന്റെ ആൾക്കാരുണ്ട്, ഒന്ന് ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ ഒമ യത്തഹദുൽ ഖുബൂറ മസാജിദ, ഖബറുകളെ മസ്ജിദുകൾ ആക്കുന്നവരാണ് എന്ന്. ഇനി മറ്റൊരു ഹദീസ്, അബ്ദുർ റസാഖ്, അബ്ദുർ റസാഖ് അവർക്ക് മിൻ ഷിറാരി ഉമ്മത്തി മൻ യത്തഹദുൽ ഖുബൂറ മസാജിദ, അബ്ദുർ റസാഖ് എന്നിവർ റിപ്പോർട്ട് ചെയ്ത് രേഖപ്പെടുത്തിയ ഹദീസ്, മിൻ ഷിറാരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ നാശകാരികൾ, അല്ലെങ്കിൽ മോശക്കാരാണെന്ത്, മൈ യത്തഹദുൽ ഖുബൂറ, ഖബറുകളെ ആക്കുന്നവർ, മസാജിദ മസ്ജിദുകളാക്കുന്നവർ. വായുവൻ ആൽസോ, വീണ്ടും പറയുന്നു മറ്റൊരു ഹദീസ്, കാലത്ത് ബനു ഇസ്രായീല ഇത്തഹദുൽ ഖുബൂറ മസാജിദ ഫലഅനഹുമുല്ലാഹു തആല, കാലത്ത് ബനു ഇസ്രായീല, ബനു ഇസ്രായീൽ, ഇസ്രായേലിലായിരുന്നു, ഇത്തഹദുൽ ഖുബൂറ, ഖബറുകളെ ആക്കുന്നവരായിരുന്നു, എന്ത് ആക്കിയിരുന്നു, മസാജിദ മസ്ജിദുകളാക്കിയിരുന്നു, ഫലഅനഹുമുല്ലാഹു തആല, അതുകൊണ്ട് അതിനാൽ അള്ളാഹു അവരെ ശപിച്ചു. ഇനി ഇല ഗൈര ദാലിക മിനൽ അഖ്ബാരി സ്വഹീഹതി വൽ ആസാരി സ്വഹീഹതി, ഇതുപോലെ മറ്റു നിരവധി സ്വഹീഹായിട്ടുള്ള ഹദീസുകളും, അല്ലെങ്കിൽ സ്വഹീഹായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള അസറുകളും വന്നിട്ടുണ്ട്. അസറുകൾ എന്ന് പറഞ്ഞാൽ സഹാബാക്കളൊക്കെ പറയുന്ന വചനങ്ങളാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതല്ല, സഹാബാക്കളുടെ വചനങ്ങളായിട്ടുള്ളാണ് അസറുകൾ എന്നൊക്കെ പറയുന്നത്. ഈ വിഷയത്തെ നിരവധി ഖബറുകളും അസറുകളും വന്നിട്ടുണ്ട്. ഖബറുകൾ എന്ന് പറയുമ്പോൾ ഖബർ സഹീഹ്, അഖ്ബാർ സഹീഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനബിയുടെ വചനങ്ങളാണ്, സഹീഹായിട്ടുള്ള വചനങ്ങൾ.